ഐ സി ഐ സി ഐ ബാങ്കിന്റെ വിവാദമായ വീഡിയോ കോണിന് വായ്പ നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ സിഇഒ ചന്ദ കൊച്ചാറാണെന്ന് വെളിപ്പെടുത്തൽ. ബാങ്ക് ചെയർമാൻ എം കെ ശർമ്മയാണ് ഇതു സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനു പുറമെ ഐ സി ഐ സി ഐ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് അയച്ച രണ്ട് കത്തും നരേന്ദ്രമോദി അവഗണിച്ചിരുന്നു. വീഡിയോ കോണിന് വായ്പ നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ സിഇഒ ചന്ദ കൊച്ചാറാണെന്ന് ബാങ്ക് ചെയർമാൻ എം കെ ശർമ്മ വെളിപ്പെടുത്തി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. വീഡിയോ കോണിന് വായ്പ അനുവദിച്ചതിൽ തനിക്ക് പ്രത്യേക താല്പര്യങ്ങളില്ലെന്നായിരുന്നു സിഇഒ വ്യാഴാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഐ സി ഐ സി ഐ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഗുപ്ത 2016ലും 2017ലും പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഉണ്ടായില്ലെന്ന് ഗുപ്ത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എൻ ഡി എ ഘടകകക്ഷിയായ ശിവസേന എം പിക്ക് വീഡിയോ കോൺ കമ്പനിയുമായി പങ്കാളിത്തമുള്ളത് കൊണ്ട് ഇടപെടാത്തതെന്നാണ് ആരോപണമുയർന്നത്. ഐ സി ഐ സി ഐ ബാങ്ക് മേധാവി ചന്ദ കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാറും വായ്പ ലഭിച്ച വീഡിയോ കോൺ കമ്പനിയുടെ വേണുഗോപാൽ ദൂത്തും ചേർന്ന് പുതിയ കമ്പനി നിർമ്മിക്കുകയും ഓഹരികൾ കൈമാറുകയും വായ്പാ ഇടപാടുകൾ നടത്തുകയും ചെയ്തുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കണ്ടെത്തിയത്. നീരവ് മോദിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ 405 കോടി രൂപ അനധികൃതമായി നൽകിയ കേസിലും ചന്ദ കൊച്ചാറിന് പങ്കുണ്ടെന്ന് അന്ന് ആരോപണമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി എസ് ഇ പ്രതിക്കൂട്ടിൽ. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് സി ബി എസ് ഇക്ക് നേരത്തെ അറിവുണ്ടായിരുന്നതായി കണ്ടെത്തൽ. 50 വാട്സാപ്പ് ഗ്രൂപ്പുകൾ തിരിച്ചറിഞ്ഞു. ഉറവിടം കണ്ടെത്താൻ ഗൂഗിളിന്റെ സഹായം തേടി. സി ബി എസ് ഇക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. അർദ്ധസൈനിക വിഭാഗം രംഗത്ത് ശക്തമായ നടപടി വേണമെന്ന് സി പി ഐ എം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നു. വിഷ്ണു, വളരെ ഗൗരവമായ ഒരു വീഴ്ച തന്നെയാണ് സി ബി എസ് ഇയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയും പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ ആരോപണങ്ങൾ തീർച്ചയായും അതിനേക്കാൾ ആ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചയെ ബന്ധപ്പെട്ട് ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധമാണ് ദില്ലിയിൽ നടന്നു വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉയരുന്ന ആരോപണം സി ബി എസ് ഇക്ക് നേരത്തെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച അറിയാമായിരുന്നു എന്നതാണ്. അതായത് 23ാം തീയതി സി ബി എസ് ഇ ചെയർപേഴ്സണിന് ഈ ചോദ്യപേപ്പർ ചോർന്ന വിവരം ഒരു മെയിൽ ലഭിക്കുന്നു. എന്നാൽ 26ാം തീയതിയും 28ാം തീയതിയുമാണ് പരീക്ഷകൾ നടന്നത്. 23ാം തീയതി ചോദ്യപേപ്പർ ചോർന്നെന്ന വിവരം ലഭിച്ചിട്ടും സി ബി എസ് ഇ ഒരു നടപടിയെടുക്കാൻ ഇക്കാര്യത്തിൽ തയ്യാറായില്ല. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു കുറ്റസമ്മതം നടത്താനും ഈ രണ്ട് പരീക്ഷകൾ റദ്ദാക്കാനും സി ബി എസ് ഇ തയ്യാറായത്. ഇത് തന്നെയാണ് രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ ഉള്ള കാരണവും. വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഒന്നുകിൽ എല്ലാ എക്സാമുകളും വീണ്ടും നടത്തുക, അല്ലെങ്കിൽ ഒരു എക്സാമും നടത്തരുത് എന്ന വാദമാണ് വിദ്യാർത്ഥികൾ അതേസമയം സി ബി എസ് ഇ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ദില്ലിയിലാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത്, അതുകൊണ്ട് ദില്ലിയിൽ മാത്രം എക്സാം നടത്തിയാൽ മതി എന്നൊരു നിലപാടിലാണ് സി ബി എസ് ഇയും ഉള്ളത്. അത് എന്നിരുന്നാലും ഇപ്പോൾ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ദില്ലിയിൽ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് ദില്ലിയിൽ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ് ജാദവേക്കർ അടക്കമുള്ളവരുടെ ഓഫീസുകൾക്കും അതുപോലെ തന്നെ വീടുകളുടെ പരിസരങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ നിരോധനാജ്ഞയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതും. എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 40 വിദ്യാർത്ഥികളെ പോലീസ് രാവിലെ ജാർഖണ്ഡ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ മുഖ്യ സൂത്ര ദില്ലിയിലുള്ള ഒരു കോച്ചിംഗ് സെന്റർ നടത്തുന്ന വിക്കി എന്നയാളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതുവരെ അറസ്റ്റൊന്നും 22ാം പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം. അടിമുടി അഴിമതി നിറഞ്ഞ ഭരണമാണ് മോദി സർക്കാരിൻ്റെതെന്ന് യെച്ചൂരി പറഞ്ഞു. സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചയിൽ ശക്തമായ നടപടിയെടുക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. A very, very serious threat
with this BJP government. Earlier you had the Vyapam scam in the education sector. Now you had the SSC scam, Social Service Commission scam, and now you have these exam papers being leaked out. The manner in which the entire mechanism, the institutional mechanism in our country dealing with education is concerned, that is coming under severe attack by this government. പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായി വൻ നഷ്ടമുണ്ടാകുമെന്നും ഇത് പുനർപരിശോധിക്കണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പക്ഷപാത നിലപാടിനെതിരെ ദക്ഷിണേന്ത്യൻ ധനമന്ത്രിമാരുടെ യോഗം 10 April തിരുവനന്തപുരത്ത് ചേരും. കഴിയുന്നത്ര സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു പൊതു നിലപാടുണ്ടാക്കാനും കേരളം ശ്രമിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന 10 തിരുവനന്തപുരത്ത് വെച്ച് ദക്ഷിണേന്ത്യൻ ധനമന്ത്രിമാരുടെ ഒരു സമ്മേളനം, ഒരു സെമിനാർ വിളിച്ചിട്ടുള്ളത്. 15 ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ജനസംഖ്യ കുറവായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും. BJP ഭരിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കേന്ദ്രവിഹിതം ലഭിക്കുകയും ചെയ്യും. 1971 സെൻസസിന് പകരം ഇനി മുതൽ 2011 സെൻസസ് മാനദണ്ഡമാക്കും. ഇതുവഴി മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പദ്ധതികളിലൂടെയും ജനസംഖ്യ നിയന്ത്രണം വരുത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം കുറയും. കേരളത്തിന് പ്രതിവർഷം 2000 crore മുതൽ 3000 crore വരെ നഷ്ടമുണ്ടാവുമെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി. 2011 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതി വിഹിതം പങ്കുവെക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് കേരളത്തിന് 2000-3000 crore രൂപ ഒരു വർഷം നഷ്ടം വരും. ചിലപ്പോ അതൊക്കെ വളരെ കൂടാം. ഇത് അംഗീകരിക്കാനാവില്ലെന്നും തീർത്തും ജനാധിപത്യ വിരുദ്ധമാണെന്നും ധനകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. യൂണിയൻ ഫിനാൻസ് കമ്മീഷനെ കൊണ്ട് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള മെഷർ എന്ത് ഇല്ല എന്ന് നിർദ്ദേശിക്കുകയും അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനും ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ മാനദണ്ഡത്തിലൂടെ റവന്യൂ വിഹിതം കൂടുതൽ നഷ്ടമാവുന്നത് തമിഴ്നാടിനായിരിക്കും. രണ്ടാമതായി ആന്ധ്രാപ്രദേശിനും. GDP കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ നികുതി വിഹിതം നൽകുന്നതിൽ 4 സ്ഥാനത്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതനുസരിച്ചുള്ള കേന്ദ്രവിഹിതം ഇനി മുതൽ ലഭിക്കില്ല. ഈ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. KSRTCയിലെ നിൽപ്പ് യാത്രാ നിരോധനം മറികടക്കാൻ മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനം. ഒരു നിശ്ചിത ശതമാനം യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കുന്ന രീതിയിലാണ് ചട്ടഭേദഗതി നടത്തുകയെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. അതേസമയം KSRTC ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ്, അതിൻ്റെ എല്ലാ ആദരവോടെയുമാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഈ കാര്യത്തിൽ നിയമഭേദഗതി ആയിക്കൂടെ എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണം ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾ കരുതുന്നത് ഈ ഉത്തരവ് നടപ്പിലാക്കുന്നത് മൂലം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ധാരണ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ഉണ്ടായതുകൊണ്ടാണ്. പെൻഷൻ പ്രായം 60 വയസ്സാക്കണമെന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ആ നിർദ്ദേശം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായി പോലീസ്. പ്രതികളെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘം അന്യ സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കി. ഇതിനിടെ RJ രാജേഷുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടും പോലീസിനോട് സംബന്ധിച്ച് ഖത്തറിലെ മലയാളി യുവതി. രാജേഷിന്റെ കൊലപാതകത്തിൽ പിന്നിൽ തന്റെ ഭർത്താവിന് പങ്കുണ്ടെന്നും നർത്തകിയായ യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകികൾ സഞ്ചരിച്ച ചുവന്ന സ്വിഫ്റ്റ് കാർ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 5 ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം നടത്തിയ കൊട്ടേഷൻ സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചത്. കൊട്ടേഷൻ സംഘത്തിന് കാർ വാടകയ്ക്ക് നൽകിയ കായംകുളം സ്വദേശിയായ കാർ ഉടമ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആലപ്പുഴ സ്വദേശിയാണ് കൊട്ടേഷൻ സംഘത്തലവൻ. ഈ വ്യക്തി ഇപ്പോൾ അന്യസംസ്ഥാനത്തേക്ക് കടന്നതായും പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്താണ് പോലീസ് ഗ്രൂപ്പ് തിരിഞ്ഞ് തിരച്ചിൽ നടത്തുന്നത്. കിളിമാനൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ചെന്നൈയിൽ പ്രതികൾക്കായി അന്വേഷണം നടത്തുകയാണ്. റൂറൽ SPയുടെ ടീമിലുള്ള സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ബാംഗ്ലൂരിലുണ്ട്. എല്ലാ പ്രദേശത്തും പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികൾ കൃത്യനിർവഹണത്തിന് ശേഷം ഉപേക്ഷിച്ച ചുവന്ന നിറത്തിലുള്ള സ്വിഫ്റ്റ് കാർ കായംകുളത്തു നിന്നാണ് പോലീസ് കണ്ടെത്തിയത്.
പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധനയും നടത്തി. ഇതിനിടെ രാജേഷുമായുള്ള ഖത്തറിലെ മലയാളി യുവതിയുടെ ബന്ധം സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിച്ചു. രാജേഷുമായി വഴിവിട്ട ബന്ധം പുലർത്തിയിരുന്നതായും രാജേഷിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നുവെന്നും നർത്തകി കൂടിയായ ഖത്തറിലെ യുവതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ രാജേഷിന്റെ കൊലപാതകത്തിൽ തന്റെ ഭർത്താവിന് പങ്കുണ്ടെന്ന സംശയവും യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യുവതിയുടെ ഭർത്താവിനെക്കുറിച്ച് പോലീസ് ഖത്തറിൽ അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ സംഘത്തലവൻ അറിയിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അറിയിപ്പ് ലഭിക്കുമ്പോൾ നാട്ടിലേക്ക് എത്തണമെന്ന നിർദ്ദേശവും പോലീസ് യുവതിക്ക് നൽകിയിരിക്കുകയാണ്. അതേസമയം രണ്ട് ദിവസത്തിനകം കേസിലെ പ്രതികളെ പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളത്തിൻ്റെ ഇതിഹാസ കഥാകാരൻ ഒ വി വിജയൻ അനുസ്മരിച്ച് തസ്രാക്ക്. ഒ വി വിജയൻ്റെ 14th ചരമവാർഷിക ദിനത്തിൽ ഒ വി വിജയൻ സ്മാരക സമിതിയാണ് ഒരു പകൽ നീണ്ടുനിന്ന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് പശ്ചാത്തലമൊരുക്കിയ മണ്ണിൽ ഒ വി വിജയൻ്റെ 14th ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. എഴുത്തിലും ചിന്തയിലുമെല്ലാം പുതിയ കാലത്തെ അടയാളപ്പെടുത്തിയ ഒ വി വിജയൻ്റെ സ്മരണ പുതുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരുൾപ്പെടെ നിരവധി പേരാണ് തസ്രാക്കിൽ ഒത്തുകൂടിയത്. ഒ വി വിജയന്റെ കത്തുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര തരത്തിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ടൂറിസം കേന്ദ്രമാക്കി തസ്രാക്കിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് ഒ വി വിജയൻ സാംസ്കാരിക സമിതി സെക്രട്ടറി ടി ആർ അജയൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തേക്ക് ആർഷിക്കുന്ന നിലയിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഇതിനെ വളർത്തിയെടുക്കാനാണ് ഉള്ള ശ്രമം. അതുമാത്രമല്ല, അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം, സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ട സഹായങ്ങൾ നൽകാമെന്ന് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടും. പ്രവാചകന്റെ വഴി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തസ്രാക്കിൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചുവർചിത്രങ്ങളുടെ പ്രകാശനവും നടന്നു. നഷ്ടമാകുന്ന മാനവികതയെക്കുറിച്ചുള്ള സെമിനാറും കാവ്യാർച്ചനയും ഉൾപ്പെടെ വിവിധ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ന്യൂ ഇയർ ഗ്രൂപ്പിന്റെ കുറുകുറ്റിയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നില്ലെന്ന് ആരോപിച്ച് ന്യൂ ഇയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും നാഷണൽ ചീറ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ എം പ്രസാദ് അനുഷ്ഠിക്കുന്ന നിരാഹാര സമരം 9th ദിനം പിന്നിടുകയാണ്. അങ്കമാലി കറുകുറ്റി KCB ഓഫീസിന് മുന്നിലാണ് സമരം. വൈദ്യുതി കണക്ഷൻ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് പ്രസാദ് ആവശ്യപ്പെടുന്നു. പ്രസാദിന്റെ ആരോഗ്യനില വഷളാകുന്നതായി അങ്കമാലി താലൂക്ക് ആശുപത്രി ഡോക്ടർമാർ വിലയിരുത്തി. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. കുരിശുമരണം വരിച്ച ദൈവപുത്രനെ അനുസ്മരിച്ച് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നു. സഭയുടെ ഭൂമി ഇടപാടിനെ പരോക്ഷമായി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ വിമർശിച്ചു. പൊതുസമൂഹത്തിൽ സഭ അപഹസിക്കപ്പെടുന്നതായും ചില അജപാലകർ അതിന് നേതൃത്വം നൽകുന്നതായും ഡോക്ടർ തോമസ് തറയിൽ കുറ്റപ്പെടുത്തി. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുവിന്റെ സ്മരണകളും പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായാണ് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഈ ദിനത്തിൽ തന്നെയായിരുന്നു വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച സീറോ മലബാർ സഭയുടെ ഭൂമിയിടപാട് വിഷയം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ തോമസ് തറയിൽ പരാമർശിച്ചത്. നമുക്കറിയാം, ഈ ആധുനിക കാലത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, സഭ സമൂഹത്തിലേറെ നാണം കെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അജപാലകരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് തന്നെ സമൂഹ മധ്യത്തിൽ സഭ അപഹസിക്കപ്പെടുകയും അതിന്റെ പേരിൽ ലക്ഷങ്ങളായ വിശ്വാസികള് സഭയെ സ്നേഹിക്കുന്നവര് വേദനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ ഒരുപക്ഷെ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുക എന്നുള്ളതാവണം. കുരിശുമരണം വരിച്ച ദൈവപുത്രനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ അണിചേർന്നത്. തിരുവനന്തപുരത്തെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാരംഭിച്ച സംയുക്ത കുരിശിന്റെ വഴിക്ക് കർദിനാൾ ക്ലിമ്മിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ സന്ദേശത്തോടെയാണ് തുടക്കമായത്. ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കുരിശിന്റെ വഴി. ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യത്തിന്റെ സമാപന സന്ദേശത്തോടെയാണ് കുരിശിന്റെ വഴിക്ക് സമാപനമായത്. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെയുള്ള യേശുവിന്റെ പീഡാനുഭവ യാത്ര കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ദിനം. ഇതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ബൈബിൾ പാരായണം, ഉപവാസം എന്നിവയും ഉണ്ടാകും. 50 നോമ്പിന്റെ വിശുദ്ധിയോടെ ഉയർപ്പിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇനി വിശ്വാസികൾക്ക്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.